വട്ടക്കുന്നേൽ സർപ്പധർമ്മ ദൈവക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നത്തിന് പ്രശ്നപരിഹാര പൂജയിലൂടെ സമാപനം കുറിച്ചു. അതിപുരാതനമായി തന്നെ നിലയുറപ്പിച്ച സർപ്പരാജാക്കന്മാർ വാണിരുന്ന മണ്ണായിരുന്നു പടിഞ്ഞാറ് ഭാഗം കാട്ടാമ്പാക് ദേശം എന്നറിയപ്പെടുന്ന വട്ടക്കുന്ന് ഭാഗം. അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുത്തവരായ മനോജ് ഇഴവൂർ, സുരേഷ് തിരുവനന്തപുരം, ശ്രീനിവാസൻ കണ്ണൂർ എന്നീ ജ്യോതിഷന്മാരാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത്. രണ്ട് ദിവസങ്ങളിലായി നടത്തി വന്നിരുന്ന ദേവപ്രശ്നം രണ്ട് തലമുറ മുമ്പുള്ള പൂർവികർ സർപ്പദൈവങ്ങളെ ഭയഭക്തി ആചാരമര്യാദയോടെ പൂജയും നിലവിളക്ക് കത്തിച്ചു വെച്ചുമുള്ള ആരാധനയും നടത്തിയിരുന്നതായും കാവുഭാഗങ്ങളിൽ വ്രതശുദ്ധി എടുത്തും ശുദ്ധീകരണം നടത്തിയിരുന്നതായും തെളിയുന്നു. കർമ്മങ്ങൾ കോട്ടം വരുത്തിയതായും പ്രശ്നവിധിയിൽ തെളിയുന്നുണ്ട്. സർപ്പത്തിന് കോപമുണ്ടാകുകയും സർപ്പാരാധന മുടങ്ങുകയും ചെയ്തതിനാലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് പ്രശ്നവിധിയിൽ തെളിയുന്നു. സർപ്പക്കാവുകൾ അന്യനാശം വന്നു പോവുകയും ചെയ്തതിനാൽ സർപ്പകോപം ഉടലെടുത്തതായും പ്രശ്നവിധിയിൽ തെളിയുന്നു. പ്രശ്നവിധിയിൽ നേതൃത്വം നൽകിയവരുടെ വാക്കുകളിലൂടെ ഈ ആദ്യമായിട്ട് ഈ അട്ടമംഗല പ്രശ്നം പ്രചാരത്തിൽ ഇരുന്നത് പണ്ട് ചികിത്സയുടെ കാര്യത്തിൽ ആയുർവേദം മാത്രം പ്രചാരത്തിൽ ഇരുന്ന സമയത്ത് അതിൽ രോഗം വന്നിട്ട് ഒരാൾക്ക് മാറുന്നില്ല, ആ രോഗിക്ക് എന്താണ്, എന്തുകൊണ്ടാണ്, അത് പിത്തം കൊണ്ടാണോ, വാദം കൊണ്ടാണോ, കഫം കൊണ്ടാണോ, അല്ല വേറെ വല്ല ബാധകൾ കൊണ്ടാണോ, അത് വല്ല ശാപാദി ദുരിതങ്ങളെ കൊണ്ടാണോ, അല്ല ജന്മാന്തരത്തിലുള്ള ദുരിതങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് അത് ആ ചികിത്സകനെ വൈദ്യനെ സംബന്ധിച്ച് അറിവ് കൊടുത്താൽ അയാൾ അതനുസരിച്ചിട്ടുള്ള ക്രിയകൾ ചെയ്തിട്ട് രോഗശമനം വരുത്തുക. അപ്പം അട്ടമംഗല പ്രശ്നത്തിൻ്റെ ഉദ്ദേശ്യം അന്ന് പ്രധാനമായി ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിപ്പോൾ പ്രശ്നമാർഗം എന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രോഗിയുടെ കാര്യം അന്വേഷിക്കുന്നതായിട്ടാണ് നമുക്ക് ഒരു പ്രഥമ ദൃഷ്ടിയിൽ തോന്നുക. അതിൽ നിന്ന് പിന്നീടുള്ള കാലത്തേക്ക് ഇപ്പോൾ ഒരു തറവാട്ടിലെ ആടുകളുടെ വിവരം അറിയണമെന്ന് പറയുമ്പം രോഗിയൊന്നും ഇല്ലെങ്കിലും അവരുടെ ബാക്കിയുള്ളതായ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്ക് എന്ത് കാരണം എന്ന് കണ്ടുപിടിക്കുന്നതിന് നടത്തുന്ന രീതിയിലേക്ക് ഈ രോഗപ്രശ്നം എന്ന് പറയുന്ന ചിന്തയെ മാറ്റി ശരിയാക്കി ഉപയോഗിച്ചു വരുന്നു. അത് അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലെ കാര്യം അറിയാൻ വേണ്ടി അത് ദേവപ്രശ്നം എന്ന് പറയുന്ന ഒരു രീതി വളർത്തിയെടുത്തു കൊണ്ടുവന്നു. അതിന് അട്ടമംഗല ദേവപ്രശ്നം എന്നൊക്കെ പറയും. നാട്ടിൽ പൊതുവെ പ്രചാരമുള്ളതുപോലെ വിശദമായ ഒരു കാര്യകാരണ ബന്ധങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അതിൽ ദോഷമുള്ളതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതിനാണ് നമ്മളിപ്പം അട്ടമംഗല പ്രശ്നം എന്നുള്ളത് കൊണ്ട് ഇപ്പോഴുദ്ദേശിക്കാം എന്നുള്ളത്.